ഇത് സംബന്ധിച്ച് ഉള്ള വിവരങ്ങളാണ് അശ്വതി നായർ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് കൂടി പോകുമ്പോൾ, ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസൽ പ്രതിയായ വധശ്രമ കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. വധശ്രമ കേസിൽ 10 വർഷത്തെ തടവ് ശിക്ഷ മരവിപ്പിച്ച ഉത്തരവ് റദ്ദാക്കിയാണ് കേസ് വീണ്ടും പരിശോധിക്കാൻ സുപ്രീംകോടതി ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകിയത്. ഇതിൻ്റെ കൂടി വിവരങ്ങൾ അശ്വതി നൽകുകയാണ്. അശ്വതി, ഈ അർത്ഥത്തിൽ ലക്ഷദ്വീപ് എം പിയുടെ വിവരങ്ങൾ കൂടി എത്തുകയാണ്. എന്തൊക്കെയാണ് ഇതേ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? അജിംഷാദ്, ഏകദേശം 3 ആഴ്ചകൾക്ക് മുൻപാണ് ഹൈക്കോടതിയുടെ സ്റ്റേ, അല്ലെങ്കിൽ ഹൈക്കോടതി ഈ കേസിൽ നൽകിയ സ്റ്റേ ആവശ്യമില്ല, ഈ കേസ് ഒന്നുകൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി നിർദ്ദേശം നൽകുന്നത്. ആദ്യം തന്നെ കബറത്തി ജില്ലാ സെഷൻസ് കോടതിയായിരുന്നു ഈ മുഹമ്മദ് ഫൈസൽ, അതായത് ലക്ഷദ്വീപ് എം പി ആയിട്ടുള്ള മുഹമ്മദ് ഫൈസലിന്റെ വധശ്രമ കേസിൽ 10 വർഷം തടവ് ശിക്ഷ ഇയാൾക്ക് വിധിച്ചത്. എന്നാൽ ഇത് ഹൈക്കോടതിയിൽ എത്തുന്ന സമയത്ത് എം പി എന്നൊരു പരിഗണന ിൽ ഈ 10 വർഷത്തെ തടവ് ശിക്ഷ സ്റ്റേ ചെയ്യുകയും അതുപോലെ തന്നെ കുറ്റകൃത്യം ചെയ്തു എന്നുള്ള വാദം സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു ഹൈക്കോടതി. എന്നാൽ ഇതിനെതിരെ ഈ ലക്ഷദ്വീപിലെ ഭരണവും ഒപ്പം തന്നെ ഈ പരാതിക്കാരനും സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് ആയിട്ടുള്ള ബി വി നാഗരത്ന ഈ കേസ് പരിഗണിച്ച് ഇത്തരത്തിൽ ഒരു സാധാരണ വ്യക്തിയാണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തിരുന്നതെങ്കിൽ ആ തരത്തിലല്ല ഈ കേസ് പരിഗണിച്ചിട്ടുള്ളത്, എം പി എന്ന പരിഗണനയിൽ ഈ കേസ് സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല, അതിന്റെ ആവശ്യകത എന്താണ് എന്നൊക്കെ കോടതി നിരീക്ഷിക്കുകയുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഒരിക്കൽ കൂടി ഈ കേസ് പരിഗണിക്കണമെന്ന് ഹൈക്കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആദ്യ സമയത്ത് ഈ 10 വർഷം തടവ് ശിക്ഷ വിധിച്ച സമയത്ത് ഈ എം പി സ്ഥാനത്ത് നിന്ന് മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഹൈക്കോടതി ഈ വിധി സ്റ്റേ ചെയ്തതിനെ തുടർന്ന് എം പി സ്ഥാനം തിരിച്ചു ലഭിക്കുകയായിരുന്നു. സുപ്രീം കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കണമെന്ന് നിർദ്ദേശം നൽകിയ സമയത്ത് ഒരു വിധി വരുന്നിടം വരെ എം പി സ്ഥാനത്ത് തുടരാമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ കേസ് പരിഗണിച്ച് അത് തീർപ്പ് കൽപ്പിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഇന്നിപ്പോൾ വീണ്ടും ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കാനിരിക്കുന്നത്. അജിംഷാദ്. ശരി അശ്വതി, അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്.